ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. അപ്പോൾ നമ്മൾ തളപതിയുടെ അപ്ഡേറ്റൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ദിവസമായെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇന്ന് നമ്മൾ തളപതിയുടെ വെഡിച്ചിലായിട്ടുള്ള മൂന്ന് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് തളപതിയുടെ ബീസ്റ്റ് സിനിമയെ പറ്റിയിട്ടാണ്. രണ്ടാമത്തത് നമ്മുടെ തളപതിയുടെ 66-ാമത്തെ സിനിമയെ പറ്റിയിട്ടാണ്. സോ അതിനകത്ത് നായികയായിട്ട് ആരാണ് വരാൻ സാധ്യത എന്നുള്ളതടക്കം കുറച്ച് കാര്യങ്ങൾ ത്രില്ലിംഗ് ആയിട്ട് പോകുന്നുണ്ട്. അത് നോക്കാൻ പോകുന്നുണ്ട്. മൂന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് തളപതി 67-ാമത്തൊരു സിനിമയെ പറ്റിയിട്ടാണ്. കുറച്ചധികം ചില്ലീസായിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാൻ തുടങ്ങാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ ആദ്യം പറയാനുള്ളത് നമ്മുടെ ബീസ്റ്റിനെ പറ്റിയിട്ടാണ്. സോ ബീസ്റ്റിൻ്റെ അറബിക്കുത്ത് സോങ് ഇപ്പോഴും തകർപ്പനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 150 മില്യൺ വ്യൂസും ബ്രേക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ അല്ലെങ്കിൽ ടീസറൊക്കെ എപ്പോൾ വരുമെന്നുള്ളൊരു കാര്യം ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ഈ വരുന്ന 14th April 14th നമുക്ക് ഇതിൻ്റെ ഒരു ടീസർ മേ ബി വരാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ കേൾക്കുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് നോക്കാം സിനിമയുടെ ആ ടീസർ വരുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ആൻഡ് പിന്നെ മറ്റൊരു കാര്യം 66-ാമത്തൊരു പടത്തിനെ പറ്റിയിട്ട് വില്ലനായിട്ട് ചെയ്യാൻ വിക്രം വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു റൂമർ കേൾക്കുന്നുണ്ട്. അത് നടക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒരു റൂമറായിട്ട് പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ സോങ്ങിൻ്റെ സെറ്റ് വർക്കൊക്കെ തന്നെ ചെന്നൈയിൽ വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 66-ൻ്റെ സോങ് വർക്ക് ചെന്നൈയിലായിരിക്കും. സോങ് ആയിരിക്കും ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുക. അത് ഈ ഒരു മാസം തന്നെ ഉടനെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ആൻഡ് രാഷ്മിക മന്ദന നായികയായിട്ട് വരാൻ സാധ്യത ഇച്ചിരി കൂടുതലാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. പിന്നെന്താ നമുക്കിപ്പോൾ പൊതുവെ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് നമ്മുടെ 67-ാമത്തെ സിനിമയെ പറ്റിയിട്ട് ലോകേഷ് കനരാജാണ് ആൾമോസ്റ്റ് സിനിമ ചെയ്യാൻ സാധ്യത എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നമുക്ക് പൊതുവെ കേൾക്കാണ്. സോ ആ ഒരു കോമ്പിനേഷനിലൊരു സിനിമ വരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് കമൻറ്റിൽ ലീവിയ. പിന്നെ ആ ഒരു മൂവിയിൽ കൈദി ലെവൽ ടൈപ്പിലൊരു മൂവി ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ആ ഒരു ടൈപ്പ് വന്നു കഴിഞ്ഞാൽ അതൊരു എക്സ്പെക്ടേഷൻ ആവില്ല എന്നുള്ളതാണ് സത്യം. അതൊരു ഹൈപ്പ് ഉണ്ടാക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഒന്ന് നോക്കാം. സോ എന്താണ് ഇപ്പോൾ നമുക്ക് വളരെ വലിയ രീതിയിൽ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു അപ്ഡേറ്റിനെ പറ്റിയിട്ടെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ, ബൈ ബൈ, പീസ് ഓഫ് ഗൈസ്, ചിയേഴ്സ്, ടാറ്റ, ടേക്ക് കെയർ.